ഹലോ എറിവൻ വെൽക്കം ടു കമ്പ്യൂട്ടർ സയൻസ് ഹോം ടുഡേ സബ്ജെക്ട് തിയറി ഓഫ് കമ്പിറ്റീഷൻ ടോപ്പിക്സ് മിനിമൈസേഷൻ ഓഫ് ഡി എഫ് എ ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ആർ എക്സ്പ്ലെയിനിംഗ് ദ പ്രൊസീജിയർ ഓഫ് മിനിമൈസേഷൻ വിത്ത് എൻ എക്സാമ്പിൾ ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് സോ നമ്മൾ തിയറി ഓഫ് കമ്പിറ്റീഷൻ ടിഒസിൽ നമ്മുടെ ക്ലാസ്സസ് ഡി എഫ് എ മിനിമൈസേഷൻ്റെ തിയറി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വാട്ട് ഇസ് മെൻ ബൈ ദിസ് മിനിമൈസേഷൻ ആൻഡ് കുറച്ച് ബേസിക്സ് ടേംസ് ലൈക്ക് ഇക്വാലൻസ് സ്റ്റേറ്റ്സ് ഡിസ്റ്റിംഗ്ഷബിൾ സ്റ്റേറ്റ്സ് ഡെഡ് സ്റ്റേറ്റ് അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് അങ്ങനെയെല്ലാം അതെല്ലാം മിനിമൈസേഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക്സ് ആണ് ആൻഡ് About minimization and recap. What is the meant by the method minimization? It's a method of detecting those states of a DFA whose presence or absence in DFA does not affect the language or the set of strings accepted by the DFA. Thus, these states can be eliminated or removed from the finite automata without affecting the language accepted by the finite automata. In the അതായത് ഒരു ഡി എഫ് എ ഒക്കെ ഉള്ള ഒരു പെർഫെക്റ്റ് ഡി എഫ് എ അതിനകത്ത് നമ്മൾ കുറച്ച് സ്റ്റേറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്സിൻ്റെ പ്രസൻസോ ആബ്സൻസോ ഡി എഫ് എനെ ഒരു തരത്തിലും ബാധിക്കില്ല അതായത് ഡി എഫ് എ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്സിനെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഈ സ്റ്റേറ്റ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്സ് കണ്ടുപിടിച്ച് അവർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് എഫെക്റ്റ് ദ ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ ദ ഡി എഫ് എ ഇതാണ് പ്രോസസ്സാണ് മിനിമൈസേഷൻ ഇനി ഞാൻ പറഞ്ഞിരുന്നു ഈ മിനിമൈസേഷന് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെപ്സ് ഉണ്ട് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡി എഫ് എനും ഈസി ആയിട്ട് മിനിമൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് ഓൾ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ആർ അൺറീച്ചബിൾ ഫ്രം ദ ഇനീഷ്യൽ സ്റ്റേറ്റ് വയ എനി സെറ്റ് ഓഫ് ദ ട്രാൻസിഷൻ ഓഫ് ഡി എഫ് എ ആൻഡ് റിമൂവ് ഓൾ ഡെഡ് സ്റ്റേറ്റ്സ് അതായത് നമ്മുടെ അൺറീച്ചബിൾ സ്റ്റേറ്റ്സും ഡെഡ് സ്റ്റേറ്റും റിമൂവ് ചെയ്യുക അത്രേ ഉള്ളൂ അൺറീച്ചബിൾ സ്റ്റേറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡി എഫ് എയിലെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്സ് ആണ് അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് അപ്പോൾ അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുക അതുപോലെ ഡെഡ് സ്റ്റേറ്റ്സ് എന്ന് നോക്കുക ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയുക അത് ആദ്യത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ ഡ്രോ ദ ട്രാൻസിഷൻ ടേബിൾ ഫോർ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്സിൻ്റെ ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കുക ഇനി എന്താ നൗ സ്പ്ലിറ്റ് ദ ട്രാൻസൺ ടേബിൾ ഇൻറ്റു ടു ടേബിൾസ് ടി വൺ ആൻഡ് ടി ടു ടി വൺ കണ്ടെയ്ൻസ് ഓൾ ഫൈനൽ സ്റ്റേറ്റ്സ് ആൻഡ് ടി ടു കണ്ടെയിൻസ് നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് ഇപ്പം ഞാൻ ജസ്റ്റ് മെത്തേഡ് പറഞ്ഞു പോവാണ് അതായത് കഴിഞ്ഞാൽ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ സ്റ്റെപ്സ് വഴി എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഓക്കെ അപ്പം ഇപ്പം പറയുന്നത് എന്തായിരുന്നു ആദ്യം നമ്മൾ ഈ അൺറീച്ചബിൾ സ്റ്റേറ്റും അരി ഒക്കെ മാറ്റി എന്നിട്ട് അതിന്റെ ട്രാൻസക്ഷൻ ടേബിൾ വരച്ചു എന്നിട്ട് വി ആർ ഗോയിങ് ടു സ്പ്ലിറ്റ് ദ ടേബിൾ ഇൻറ്റു ടു ടേബിൾസ് ടി വൺ ആൻഡ് ടി ടു അതെങ്ങനെയാ വെച്ചാൽ ടി വണില് നോൺ ഫൈനൽ സ്റ്റേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ടി ടുവിൽ ഫൈനൽ സ്റ്റേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ട്രാൻസേഷൻ ടേബിൾ വരച്ചിട്ട് അതിലെ നോൺ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം പറക്കി ഒരു സ്റ്റേറ്റിലെ ഒരു ടേബിളിൽ വര എഴുതി ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഒരു സെപ്പറേറ്റ് ടേബിൾ ഉണ്ടാക്കി കൊടുത്തു ഇനിയുള്ള സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ് ഫൈൻ സിമിലർ റോസ് ഫ്രം ടി വൺ അപ്പം ഒരു ടീ ഒരു ടേബിൾ നമ്മൾ എടുത്തു ദെൻ അതിൽ നിന്ന് സിമിലർ ആയിട്ടുള്ള റോസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം സ്വച്ച് ദാ ഇങ്ങനെയാണ് സിമിലർ റോൾസ് കണ്ടുപിടിക്കുക അതായത് രണ്ട് സ്റ്റേറ്റും സപ്പോസ് ക്യൂവും ആറും രണ്ട് സ്റ്റേറ്റാന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സ്റ്റേറ്റിന് സെയിം ഇൻപുട്ടിന് സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കണം ട്രാൻസക്ഷനിൽ ഉണ്ടാവുക ഡെൽ ഓഫ് ക്യൂ കോമ എസ് ഈക്വൽ ടു പി ഡെൽ ഓഫ് ആർ കോമ എ ഈക്വൽ ടു പി അതുപോലെയുള്ള രണ്ട് ഇൻപുട്ട് സമ്പിൽ സിംബലുണ്ടെന്ന് വിചാരിക്കുക സീറോയും വണ്ണും അങ്ങനെയാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ക്യൂവും ആറുമാണ് ക്യൂക്ക് സീറോ വന്നു കഴിഞ്ഞാൽ പോകുന്ന സ്റ്റേറ്റ് തന്നെ ആയിരിക്കണം ആറിന് സീറോ വരുന്നതും അതുപോലെ ക്യൂവിന് വൺ വന്നാൽ പോകുന്ന സ്റ്റേറ്റിലേക്ക് തന്നെ ആയിരിക്കണം ആറിനും പോകുന്നത് അപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കേട്ടോ അപ്പൊ നന്നായിട്ട് മനസ്സിലാവും ഭയങ്കര എളുപ്പമുള്ള സ്റ്റെപ്പ് ആണിത് ഇനി നമുക്ക് ശരിക്കും ഒരു മൈഹിൽ നീറോഡ് മെത്തേഡ് ഓഫ് മിനിമൈസേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളുടെ അത് കുറച്ച് ടേബിൾ മെത്തേഡാണ് അല്ല ടേബിൾ മെത്തേഡ് അല്ല ഒരു പ്രത്യേക ഉള്ള ഒരു മെത്തേഡാണ് അത് കുറച്ചും കൂടി ടഫാണ് അപ്പൊ നമുക്ക് അങ്ങനെ സിലബസിൽ അങ്ങനെയൊന്നും പറയണൊന്നുമില്ല ഇപ്പൊ മറിച്ച് എം എസ് സിക്ക് ഒക്കെ ആണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട് മഹിൽ നിരോധ മെത്തേഡ് വെച്ചിട്ട് മിനിമൈസേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കോംപ്ലക്സ് മെത്തേഡിലേക്ക് പോകേണ്ടി വരും ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അപ്പൊ ഇവിടെ എന്താ പറയുക ദാറ്റ് മീൻസ് ഫൈൻഡ് ടു സ്റ്റേറ്റ്സ് വിച്ച് ഹാവ് ദ സെയിം വാല്യൂ ഓഫ് എ ആൻഡ് ബി ആൻഡ് റിമൂവ് വൺ ഓഫ് ദ അപ്പോൾ രണ്ട് സ്റ്റേറ്റ് അതിന് സെയിം വാല്യൂ ആയിക്കളേ ഇൻപുട്ട് സിംബിളിൽ എന്നിട്ട് അതിൽ ഏതിൽ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കമ്പൈൻ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ റിമൂവ് ചെയ്യണമെന്നില്ല നമ്മളിപ്പോൾ അങ്ങനെ ആ മെത്തേഡാണ് ചെയ്യുന്നത് അതായത് എയും ബിയും ഈക്വൽ ആണെങ്കിൽ നമ്മളൊരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുക എ ബി എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എൻ എഫ് എ ടു ഡി എഫ് എ കൺവേർഷനിലൊക്കെ ചെയ്തിട്ടില്ലേ അത് മാതിരി അല്ലെങ്കിൽ എനിയോ ബിനെയോ ഏതിനെങ്കിലും ഒരേത്തിന് റിമൂവ് ചെയ്തിട്ട് ഒരു പേര് വെക്കാം പക്ഷേ നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇനി റിപ്പീറ്റ് സ്റ്റെപ്പ് ത്രീ അന്റിൽ വി ഫൈൻഡ് നോ സിമിലർ റോസ് അവൈലബിൾ ഇൻ ദ ട്രാൻസ്ജെൻറ്റ് ടേബിൾ ും നമ്മൾ റിപ്പീറ്റ് കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുന്നവരെ അതുപോലെ തന്നെ ഈ സ്റ്റെപ്സ് ഒക്കെ ടി ഫോർ ഐ മീൻ ടി ടു രണ്ടാമത്തെ ടേബിളിന് അപ്ലൈ ചെയ്യാം ആൻഡ് ഫൈനലി നൗ ദ നാട് ആൻഡ് ടേബിൾസ് ഈ രണ്ട് ടേബിളും എല്ലാം കൂടി റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അവനെ കമ്പൈൻ ചെയ്യാം ഒറ്റ ടേബിൾ ആക്കാം ദ കമ്പൈൻഡ് ട്രാൻസിഷൻ ടേബിൾ ട്രാൻസിഷൻ ടേബിൾ ഓഫ് മിനിമൈസ് വേണ്ട ടി എഫ്ഐയുടെ ട്രാൻസിഷൻ ടേബിൾ നമുക്ക് അങ്ങനെ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ മിനിമൈസ് ഈ കാണുന്ന ഡി എഫ് എ എന്ന് മിനിമൈസ് ചെയ്യണം നമ്മൾ നന്നായിട്ട് ഒന്ന് നോക്കുക ഈ ഡി എഫ് എയില് ക്യൂ സീറോ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ ക്യൂ ഫോർ ക്യൂ ഫൈവ് അത്ര സ്റ്റേസ് ഒക്കെ ഉണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം ഉണ്ട് ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഉം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ റിമൂവ് അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് അല്ലെ ഞാനപ്പ ഇവിടെ എഴുതിയിട്ടുണ്ട് അൺറീച്ചബിൾ സ്റ്റേറ്റ്സ് നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാം അപ്പൊ നോക്കി ക്യൂ സീറോന്ന് ഞാൻ പോയി ക്യൂ സീറോ ഒന്ന് പോകുമ്പോ എനിക്ക് ക്യൂ വണ്ണിൽ എത്താൻ പറ്റുന്നുണ്ട് ക്യൂ വണ് ക്യു ത്രീയിൽ എത്താൻ പറ്റുന്നുണ്ട് ക്യൂ ത്രീന്ന് ക്യൂ ഫൈവിൽ എത്താൻ പറ്റുന്നുണ്ട് ആൻഡ് ക്യു സീറോന്ന് എനിക്ക് ക്യൂ ത്രീയിലും എത്താൻ പറ്റുന്നുണ്ട് അപ്പൊ അതായത് എല്ലാ സ്റ്റേറ്റ്സും റീച്ചബിൾ അല്ല ക്യൂ സീറോ ക്യൂ വൺ ക്യൂ ത്രീ ക്യൂ ഫൈവ് ഇത്രയും സ്റ്റേറ്റ്സ് റീച്ചബിളായി പക്ഷെ ഒരു കാരണവശാലും എനിക്ക് ക്യൂ ടു ലോകം ക്യൂ ഫോറിലേക്കും എത്തില്ല ഈ ആരോ മറിച്ച് ഇങ്ങോട്ടായിരുന്നെങ്കിൽ ഓക്കെ പറ്റുമായിരുന്നു പക്ഷേ ഈ ആറോന്റെ ഇത് കാരണം നമുക്കിത് ക്യൂ ഫോറും ക്യൂ ടൂവും അൺറീച്ചബിളാണ് നമുക്ക് മനസ്സിലാവും ഇതാ ഇങ്ങനെയുള്ള ഒരു പോർഷൻ അപ്പൊ ഈ രണ്ട് ഈ രണ്ട് ക്യൂ ടൂം ക്യൂ ഫോറും കളയാന്ന് വെച്ചുകഴിഞ്ഞാ പിന്നെ ബാക്കിയുള്ള ഒരു മിനിറ്റ് ഓക്കെ ക്യൂ ടൂവും ക്യൂ ഫോറും അൺറീച്ചബിൾ ആണ് റിമൂവ് ചെയ്യണം അങ്ങനെ പറയുമ്പോൾ പിന്നെ ഈ ആരോസിനൊന്നും പ്രസക്തിയില്ല അപ്പോ അവരെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും അപ്പ ഞാൻ കാണിച്ചുതരാം ഇത്രയും പോർഷൻ നമുക്ക് വേണ്ട ഇത്രയും പോർഷൻ അൺറീച്ചബിൾ ആണ് അപ്പൊ തന്നെ നമ്മുടെ ഡി എഫ് എന്ന് മിനിമൈസ്ഡ് ആയി അല്ലേ നമുക്ക് നോക്കാം റിമൂവ് അൺറീച്ചബിൾ സ്റ്റേറ്റ് അപ്പൊ ഞാൻ ഏതാന്ന് പറഞ്ഞ ക്യൂ ടൂം ക്യൂ ഫോറും ആണ് അൺറീച്ചബിൾ അപ്പൊ ഞാൻ അതിനെ റിമൂവ് ചെയ്യാൻ പോവാണ് ക്യൂ ടു പോയി ക്യൂ ഫോറും പോയി ആൻഡ് അപ്പോൾ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് എല്ലാത്തിനെയും എടുത്തു കളഞ്ഞു ഇനി ഈ ഡി എഫ് എന്റെ ട്രാൻസക്ഷൻ ടേബിൾ വരക്കലാണ് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ടൂ ഡ്രോ ട്രാൻസക്ഷൻ ടേബിൾ ഇതാണ് ട്രാൻസക്ഷൻ ടേബിൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വേണമെങ്കിൽ സീറോ വന്നാല് ക്യൂ ത്രീ സീറോ വന്നാൽ വൺ വന്നാലും ക്യൂ ഫൈവ് ആണ് ആൻഡ് ക്യൂ ഫൈവ് അതുപോലെ സീറോ വന്നാലും ക്യൂ ഫൈവ് തന്നെയാണ് അപ്പോൾ ട്രാൻസിഷൻ ടേബിളിന്റെ സ്റ്റെപ്സ് കഴിഞ്ഞു അപ്പോൾ ഒരു ട്രാൻസിൻ ടേബിൾ കിട്ടിയ അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് രണ്ടെണ്ണം പോവാണ് അതിൽ ഓരെണ്ണത്തിൽ നോൺ ഫൈനൽ സ്റ്റേറ്റ് മാത്രവും അടുത്തേല് ഫൈനൽ സ്റ്റേറ്റ് മാത്രമാണ് അപ്പോൾ ടി വൺ ആണ് നമ്മളുടെ ആ അതല്ല അങ്ങനെ നോക്കുമ്പോൾ

അപ്പൊ അതാ നമ്മൾ ചെയ്യാൻ പോകട്ടോ സ്പ്ലിറ്റ് ദ ട്രാൻസിഷൻ ടേബിൾ ഇൻ ടു ടൂബിൾ ടീ വൺ ആൻഡ് ടി വൺ വിത്ത് ഫൈനൽ സ്റ്റേറ്റ് അതർ വിത്ത് നോൺ ഫൈനൽ സ്റ്റേറ്റ് അപ്പൊ ഇത് നോൺ ഫൈനൽ സ്റ്റേറ്റിന്റെ ടേബിൾ ടി വൺ ആണ് ടി ടു എന്ന് പറയുന്നത് ക്യൂ ത്രീ ക്യൂ ഫൈവ് ഫൈനൽ സ്റ്റേറ്റിന്റെ ടേബിൾ ആയി അപ്പൊ റെഡി ആയി ഇനിയാണ് നമ്മളുടെ മിനിമൈസേഷൻ പ്രോസസ് വരുന്നത് അല്ലേ അപ്പൊ ഫൈനൽ സ്റ്റേറ്റിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് മിനിമൈസേഷൻ പ്രോസസ്സിലേക്ക് പോവാം ഫൈൻ സിമിലർ റോസ് ഫ്രം ടി വൺ ആൻഡ് ടി ടു ടി വൺ മിനിമം സിമിലർ റോസ് കാണണം ടി ടുന്ന് സിമിലർ റോസ് ഉണ്ടോ എന്ന് നോക്കണം അല്ലേ ടി വൺ നോക്കുമ്പോ നോക്കിയേ ഈ ഒരു ഇൻപു ഈ ഒരു സൈഡാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ വരുന്ന വാല്യൂ സെയിം ആണെങ്കിൽ അവർ അല്ലണ്ടെന്ന് നമ്മള് പറയണോ ഇവിടെ നോക്കിയത് ക്യൂ വൺ ക്യൂ ത്രീ ഇതെന്താ ക്യൂ സീറോ ക്യൂ ത്രീ അപ്പോ ഒരിക്കലും ഇവിടെ നിന്ന് നമുക്ക് സിമിലർ റോസ് കണ്ടു കിട്ടില്ല ടി വൺ ടി നോക്കിയേ ക്യൂ ഫൈവ് ക്യൂ ഫൈവ് ക്യൂ ഫൈവ് ക്യൂ ഫൈവ് സെയിം ആണല്ലോ അപ്പൊ എന്താ അർത്ഥം ക്യൂ ത്രീയും ക്യൂ ഫൈവും ആണ് നമ്മൾ ഇക്വാലൻറ് പഠിച്ചിട്ടില്ലേ ആണ് ക്യു ത്രീം ക്യു ഫൈവും ഇക്വാലൻ്റാണെന്ന് വെച്ചാൽ നമുക്ക് അവരെ റീപ്ലേസ് ചെയ്യാം എന്നൊരു ഒറ്റ സ്റ്റേറ്റ് ആക്കാൻ പറ്റും അപ്പൊ അതാണ് അടുത്ത പ്ര സ്റ്റെപ്പ് നോ സിമിലർ റോസ് ഇൻ ടി വൺ ടി വണില് സിമിലർ റോസ് ഒന്നും ഇല്ല ക്യൂ ത്രീ ആൻഡ് ക്യൂ ഫൈവ് ആർ സെയിം ഇൻ ടി ടു ഇവിടെ അത് സെയിം ആണ് സോ റീപ്ലേസ് വിത്ത് കണ്ടില്ലേ ഇതാണ് ടേം ഞാൻ ഹൈലൈറ്റ് ചെയ്യാം ഇതാണ് ടേം വരുന്നത് ക്യൂ ത്രീ ക്യൂ ഫൈവ് ക്യൂ ത്രീന്നും ക്യൂ ഫൈവ് എന്നുള്ള രണ്ട് സ്റ്റേറ്റ് ഉണ്ടായി അവരെല്ലാം നമ്മൾ മാറ്റി ഇനി ഒറ്റ സ്റ്റേറ്റുള്ള ക്യൂ ത്രീ ക്യൂ ഫൈവ് അപ്പൊ എന്താ ഞാൻ ചെയ്യാൻ പോണേ കണ്ടോ അതായത് ഈ ടേബിൾ അല്ല ഇനി വേണ്ടത് അല്ലേ ക്യൂ ത്രീന്ന് ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഉം അത് എങ്ങനെയാ ഈ ഒരെണ്ണം ഞാനിപ്പോ കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു എന്നിട്ട് പകരം എനിക്ക് ഇവിടെ ക്യൂ ത്രീ ക്യൂ ഫൈവ് ആണ് വരണ്ടത് അല്ലേ ക്യൂ ത്രീക്ക് പകരം ക്യൂ ത്രീ ക്യൂ ഫൈവ് വരണം നമുക്ക് വെക്കാം അപ്പൊ ടി ടു പോയി ടി ടു പോയിട്ട് പുതിയ ടി ടു വന്നു ഇതാ ഇതല്ലേ പുതിയ ടീ ടു പുതിയ ടി ടു ക്യു ത്രീക്ക് പകരം ക്യൂ ത്രീ ക്യൂ ഫൈവ് രണ്ട് റോ ഉണ്ടാകുന്നത് കമ്പൈൻ ചെയ്ത ഒറ്റ റോ ആയി ആൻഡ് വേറൊരു കാര്യം കൂടി അതായത് നമ്മൾ എവിടെയൊക്കെ ക്യൂ ത്രീ ഉണ്ടോ അവിടെയൊക്കെ ക്യൂ ത്രീ ക്യൂ ഫൈവ് ആക്കണം അവിടെയാണ് വ്യത്യാസം എവിടെയെല്ലാം ക്യൂ ത്രീ ഉണ്ടോ അവിടെ എല്ലാം ക്യൂ ത്രീ ക്യൂ ഫൈവ് ആക്കിയിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത് ക്യൂ ഫൈവ് ആയിരുന്നു നേരത്തെ ഞാനിപ്പോൾ കാണിച്ചിട്ട് ഒന്നുകൂടി ഇതൊക്കെ കണ്ടോ ഈ രണ്ടാടത്തും ക്യൂ ഫൈവ് ആയിരുന്നു ഇനി ക്യൂ ഫൈവ് എന്നോ ക്യൂ ത്രീന്നോ ഉള്ള ടേം ഇല്ല പകരം ക്യു ത്രീ ക്യൂ ഫൈവ് എന്നുള്ള ഒറ്റ ടേം ഉള്ളോ അതുകൊണ്ടാണ് പുതിയ ഒരു ടേബിൾ വന്നത് ഇതാണ് നമ്മളുടെ പുതിയ ടി ടു ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നോക്കിയേ ടി വണിലും ക്യൂ ത്രീ ടേം ഉണ്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ക്യൂ ത്രീ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഇല്ലല്ലോ പകരം ക്യൂ ത്രീ ക്യൂ ഫൈവ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അല്ലേ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഇതും മാറ്റി ഇടണം ഇതും ക്യൂ ത്രീ ക്യൂ ഫൈവ് ആക്കി എഴുതണം അപ്പൊ ഞാൻ ഈ പഴയ ടീവണിനെയും കളയാണ് ഇതാണ് പുതിയ ടീവൺ ഓക്കെ അപ്പോൾ ഇത് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ആണ് കേട്ടോ അതുകൊണ്ട് ഇതിലെ ഫർദർ നമുക്ക് റെഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല രണ്ട് സ്റ്റേറ്റ് ക്യൂ വൺ ക്യൂ ത്രീ ഫൈവ് അപ്പൊ ഇവിടെ സെയിമെന്റ് ഐ മീൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ഇവിടെ ഒരാളെ ഉള്ളൂ ഇനി റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ മിനിമൈസ്ഡ് രണ്ട് ടേബിളിനെയും ഒറ്റ ടേബിൾ ആക്കാം അപ്പോൾ അപ്പൊ കമ്പൈൻറെ വൺ ആൻഡ് ടേബിൾസ് അപ്പോൾ ഈ രണ്ട് ടേബിൾ ഇനി പോവാണ് പകരം നമ്മൾ പുതിയൊരു ടേബിളിനെ കൊണ്ടുവന്നു അപ്പോൾ അത് രണ്ടും കമ്പയിൻ ചെയ്തേ കാണിച്ചോളൂ കേട്ടോ രണ്ടും കമ്പൈൻ ചെയ്ത് പുതിയ ടേബിൾ ആക്കി ക്യൂ സീറോ ക്യൂ വൺ ക്യൂ ത്രീ ക്യൂ ഫൈവ് ക്യൂ വൺ ക്യൂ സീറോ ക്യൂ ത്രീ ക്യൂ ഫൈവ് ക്യൂ ത്രീ ക്യൂ ഫൈവ് സീറോ ക്യൂ ത്രീ ക്യൂ ഫൈവ് ക്യൂ ത്രീ ക്യൂ ഫൈവ് ഇനിയിപ്പോ എന്താ ചെയ്യാ കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഫിഗർ വരയ്ക്കാം ഫൈനൽ മിനിമൈസ്ഡ് മിനിമ അപ്പൊ നോക്കാം കേട്ടോ അതാ ശരിയല്ലേന്ന് ക്യൂ സീറോ സീറോ വരുമ്പോൾ ക്യൂ വണ്ണിൽ വന്നു വൺ വരുമ്പോ വൺ വന്നപ്പോൾ ക്യൂ ത്രീ ക്യൂ ഫയൽ വന്നു കറക്റ്റാ ക്യു വൺ സീറോ വരുമ്പോൾ ക്യൂ സീറോയിൽ വന്നു ക്യൂ വൺ സീറോ വരുമ്പോൾ ക്യൂ സീറോയിൽ വന്നു വൺ വരുമ്പോൾ ക്യൂ ത്രീ ക്യൂ ഫയൽ വന്നു വൺ വരുമ്പോൾ ക്യൂ ത്രീ ക്യൂ ഫയൽ വന്നു ക്യു ത്രീ ക്യൂ ഫൈൽ സീറോ വരുമ്പോൾ നമ്മളും വൺ വരുമ്പോഴും ക്യൂ ത്രീ ക്യൂ ഫയൽ തന്നെ അപ്പൊ നമ്മൾ വെസ്റ്റേണിൽ എന്തൊരു വലിയ ഡയഗറായിരുന്നു അല്ലേ ഇപ്പൊ അത് മിനിമൈസ് ചെയ്ത് വേറെ മൂന്ന് സ്റ്റേറ്റിലാണ് ഏറ്റവും ചെറിയ ഒരു ഡി എഫ് എ ആയി ഇതാണ് മിനിമസ് ഓഫ് ഡി എഫ് എ മിനിമേഷൻ അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഇതേ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നമുക്ക് ഏത് എത്ര വലിയ പ്രോബ്ലം ആണ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക ഓക്കെ നമുക്കിനി വീണ്ടും എക്സാമ്പിൾസ് ചെയ്യാനുണ്ട് അപ്പൊ ഞാൻ ഇനി അടുത്ത എക്സാമ്പിൾ വീഡിയോ ആയിട്ട് വരാം ചിൽഡ്രൻ ബൈ